ഐ പി എല്ലിലെ നിർണായക മത്സരത്തിൽ പഞ്ചാബിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി രാജസ്ഥാൻ വിശകലനമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എൽദോ പോൾ പുതുച്ചേരി ചേരുന്നു എൽദോ ഗുഡ് മോർണിംഗ് ഓവർ ടു യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ ഇൻ ഐ പി എല്ലിൽ ഇന്നലെ ഒരു ആവേശ പോരാട്ടമായിരുന്നു അബുദാബിയിൽ കണ്ടത് അബുദാബിയിൽ കിങ്സ് ഇലവൻ പഞ്ചാബും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടി ആദ്യം കിങ്സ് ഇലവൻ ബാറ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂറ്റൻ സ്കോർ കണ്ടപ്പോൾ വിജയിച്ചത് വിചാരിച്ചത് രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നാണ് എന്താണേലും രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ അവസാന പിടിവെള്ളി കൃത്യമായി ഉപയോഗിക്കുകയാണ് ഇതിന്റെ ഒരു അനന്തരഫലം എന്തുണ്ടായി എന്ന് ഏറ്റവും ഒടുവിലത്തെ ടീം അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ടീമുകളും ഇപ്പോൾ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും നിർണായകമായുള്ള പ്രകടനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്രിസ് ക്രിസ്ഗെയിൽ തന്നെയായിരുന്നു ഇന്ന് മത്സരത്തിൽ ഒരു തീപ്പൊരി സ്റ്റാറായി നിൽക്കേണ്ടത് ക്രിസ് ക്രിസ്ഗെയിൽ എന്ന ബോസ് യൂണിവേഴ്സൽ ബോസിന് പക്ഷേ ഇന്നലെ കാര്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു പഞ്ചാബ് കിങ്സിനു വേണ്ടി ക്രിസ് ക്രിസ്ഗെയിൽ ഇന്നലെ നേടിയത് എത്രയാണെന്ന് നോക്കാം ക്രിസ് ക്രിസ്ഗെയിൽ ഇന്നലെ തൊണ്ണൂറ്റൊൻപത് റൺസിനാണ് പുറത്തായത് ഒരു റൺസ് സെഞ്ചുറി നഷ്ടമായി ക്രിസ് ക്രിസ്ഗേലിന് എങ്കിൽ പോലും അതൊരു മാസ്മരിക ഇന്നിങ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കണം കാരണം ക്രിസ് ക്രിസ്ഗെയിൽ വന്ന ശേഷമാണ് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ കിങ്സ് ഇലവൻ വിജയിക്കുകയും ഈ ടീം ഇത്രയും പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്താണെങ്കിലും ഈ തുടർച്ചയായിട്ടുള്ള അഞ്ചു ഒരു ഇന്നിങ് സ്ട്രീക്ക് ഇന്നലെ രാജസ്ഥാന് മുന്നിൽ നഷ്ടമായി ക്രിസ്ഗെയിലിന്റെ തൊണ്ണൂറ്റി ഒൻപത് റൺസ് എടുത്തു നിൽക്കുന്നു ആ ഇന്നിങ്സിൽ ഇനി അവരുടെ ക്യാപ്റ്റൻ കെ എൽ രാഹുലിലേക്ക് കെ എൽ രാഹുലാണ് ഇന്നലെ ക്രിസ് നിന്ന് നല്ലൊരു പിന്തുണ നൽകിയത് രാഹുൽ ഇന്നലെ നേടിയത് നാൽപ്പത്താറ് റൺസാണ് നാൽപ്പത്താറ് റൺസ് രാഹുൽ നേടുമ്പോൾ അതിൽ നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്നായിരുന്നു ആ നേട്ടം നൂറ്റി പന്ത്രണ്ടിലേറെ സ്ട്രൈക്ക് റേറ്റിൽ അപ്പോൾ ക്രിസ് ക്രിസ്ഗയിലും രാഹുലും ചേർന്നുള്ള ആ ഇന്നിങ്സ് ആ മികവായിരുന്നു നൂറ്റി എൺപത്തി അഞ്ച് നാല് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലേക്ക് പഞ്ചാബ് കിങ്സ് ഇലവൻ എത്തിച്ചത് ഇനി രാജസ്ഥാൻ റോയൽസിന്റെ ബോളർമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ എടുത്തു പറയേണ്ടത് ജോഫ്ര ആർച്ചറുടെ പ്രകടനമാണ് ജോഫ്ര ആർച്ചർ നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ജോഫ്ര ആർച്ചർ അത് കേവലം ഇരുപത്തി ആറ് റൺസ് മാത്രം വഴി മികവ് തുടരുകയാണ് ജോഫ്ര ആർച്ചർ ഐ പി എല്ലിലൂടെ നീളം ബെൻസ്റ്റോക്സ് ഓൾ റൌണ്ട് മികവായിരുന്നു ബെൻസ്റ്റോക്സിന്റേത് ഇന്നലെ ഇന്നലെ സ്റ്റോക്സ് ബോൾ ചെയ്യുന്നെത്തിയ സ്റ്റോക്സ് മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി നേടി രണ്ട് വിക്കറ്റ് ഇനി നമ്മൾ അതിവേഗം രാജസ്ഥാന്റെ ബാറ്റിങ്ങിലേക്ക് എത്തുകയാണ് അവിടെയും വരുന്നത് ബെൻ സ്റ്റോക്സ് തന്നെയാണ് ബെൻ സ്റ്റോക്സിന്റെ ബാറ്റിംഗ് ആയിരുന്നു ഇന്നലെ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനത്തെ ഇത്രത്തോളം ആവേശകരമാക്കിയത് അവർക്ക് ആ ഒരു വിജയത്തിനുള്ള കൃത്യമായിട്ടുള്ള ഊർജ്ജം പകർന്നത് ബെൻ സ്റ്റോക്സ് ആയിരുന്നു എന്ന് പറയാം ബെൻ സ്റ്റോക്സ് അൻപത് റൺസ് എടുത്ത് പുറത്തായി സ്റ്റോക്സിന്റെ ഈ മികവിനൊപ്പം സഞ്ജു വി സാംസൺ എന്ന മലയാളി താരത്തിന്റെ മികവ് കൂടി എടുത്തു പറയണം സഞ്ജു വി സാംസൺ ഇന്നലെ നോക്കുക നാൽപ്പത്തെട്ട് റൺസ് എടുത്താണ് സഞ്ജു ഇന്നലെ അബുദാബിയിൽ പുറത്തായത് സഞ്ജു ബെൻ സ്റ്റോക്സ് ഈ രണ്ടു പേർ വളരെ കൃത്യമായി രാജസ്ഥാൻ റോയൽസിനെ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ വിജയത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിച്ചു അതിനുശേഷം വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ദൌത്യം മാത്രമേ അവരുടെ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റീവ് സ്മിത്ത് ഇന്നലെ മുപ്പത്തൊന്ന് റൺസുമായിട്ടാണ് പുറത്താകുന്നത് സ്റ്റീവ് സ്മിത്ത് മുപ്പത്തി റൺസുമായി പുറത്താകുന്നു നിന്നു ഇരുപത് പന്തിൽ ഇതായിരുന്നു ഇന്നലത്തെ ഒരു ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് പ്രകടനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിവേഗം ഇപ്പോഴത്തെ പോയിന്റ് പട്ടികയിലേക്ക് ഒന്ന് പോകാം പോയിന്റ് പട്ടിക വലിയ രീതിയിൽ ഒരു മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഡൽഹി ക്യാപിറ്റൽസും ഈ മൂന്ന് ടീം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് പ്ലേ ഓഫ് എന്ന് പറയാം കാരണം മുംബൈ ഇന്ത്യൻസിനെ ഇനി മറികടക്കുക അത്ര എളുപ്പമല്ല മറ്റു ടീമുകൾക്ക് ഈ എല്ലാ ടീമുകൾക്കും ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള ടീമുകൾക്കും പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയായത് ഇനി നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റിൽ ഇപ്പോൾ നിൽക്കുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും ഏഴ് തോൽവി അങ്ങനെ മൊത്തം പന്ത്രണ്ട് പോയിന്റുമായാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് നാലാം നിൽക്കുന്നത് അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് സ്ഥാനങ്ങൾ കൂടി നോക്കുക അവിടെ നോക്കുക പതിമൂന്ന് മത്സരങ്ങൾ പന്ത്രണ്ട് പോയിന്റ് വീതം ഏഴാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് അവിടെ ഒരു അഡ്വാൻറ്റേജ് പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും പത്ത് പോയിന്റ് ഉണ്ട് അതായത് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരിക്കാൻ ഇറങ്ങുന്നു ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയിക്കാൻ സാധിച്ചാൽ സൺറൈസേഴ്സ് നേരെ നാലാം സ്ഥാനത്തേക്ക് വരും അങ്ങനെ ഐ പി എൽ പോയിന്റ് പട്ടിക ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്താണെങ്കിലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തമ്മിലാണ് രണ്ടാമത്തെ മത്സരം ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും എസ് കെക് യു താങ്ക് യു എൽദോ പോൾ പുതുശ്ശേരിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്